വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ദേ ഈ ഒരു സിമ്പിൾ നെക്ക് ഡിസൈൻ ആണ്. അതുപോലെ തന്നെ ഈ ഷോളിൻ്റെയും വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മൾ പ്ലെയിൻ നെറ്റിൽ ഇതുപോലെ കൺവേർട്ട് ചെയ്ത് വർക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ടോപ്പിൻ്റെയും നെക്ക് ഡിസൈൻ ആണ് കാണാൻ പോകുന്നത്. വീഡിയോ കാണുന്നതിന് മുമ്പ് ആരെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ ഫസ്റ്റ് നമുക്ക് നെക്കിന് ചുറ്റും ദേ ഒരു ഇഞ്ച് ഡിസ്റ്റൻസിൽ ദേ ഇതുപോലെ ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ദേ ഇതുപോലത്തെ ബ്ലാക്ക് കളറിലെ സ്റ്റോൺ എടുക്കാം. ഞാനിപ്പോൾ കുഞ്ഞ് സ്റ്റോണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടെ വലിയ സ്റ്റോണും എടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ അടയാളപ്പെടുത്തിയതിൽ നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഈ സ്റ്റോണ് ദേ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ ബ്ലാക്ക് കളറിലെ കട്ട് ബീഡ്സ് എടുക്കണം. എന്നിട്ട് നമുക്കിത് ഇതുപോലെ പൂ പോലെ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 6 വരുന്ന രീതിയിലാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇതുപോലെ ഇങ്ങനെ ഗ്ലൂ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ നമുക്ക് ഈ കട്ട് ബീഡ്സ് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബ്ലാക്ക് കളറിലെ ഇതുപോലത്തെ ഷുഗർ ബീഡ്സ് എടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ ഫ്രീ ഹാൻഡ്സ് ആയിട്ടാണ് ഒടിച്ചു കൊടുക്കുന്നത്. അതായത് ഉണ്ടല്ലേ, ഇതുപോലെയാണ് ഒടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫ്ലവർ പോലെ ചെയ്തിരിക്കുന്നതിൻ്റെ സെൻറ്ററിൽ നിന്നും അകത്തോട്ട് മാത്രമാണ് ഞാനിത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഫ്രീ ഹാൻഡ്സ് ആയിട്ട് ഇതുപോലെ നമുക്ക് ഗ്ലൂ വെച്ചതിന് ശേഷം അതിൽ ഈ ഷുഗർ ബീഡ്സ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഷുഗർ ബീഡ്സും പിന്നെ അതുപോലെ തന്നെ കട്ട് ബീഡ്സും നമുക്ക് തയ്ച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്കതൊന്ന് തയ്ച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ പിന്നെ ഇളകിയൊന്നും പോകത്തില്ല, നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ ഇത് ഉണങ്ങിയതിന് ശേഷം ദേ ഇതുപോലെ ഇങ്ങനെ സൂചി നൂല് ഉപയോഗിച്ചൊന്ന് തയ്ച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫൈനൽ ടച്ച് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഗോൾഡ് കളറിലെ കുഞ്ഞ് സ്റ്റോണ്. ഇത് ഏറ്റവും ചെറിയ സ്റ്റോണാണ് കേട്ടോ. അത് നമുക്കിത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചതിൻ്റെ ഇടയിൽ ഇത് ഇതുപോലെ ഫ്രീ ഹാൻഡ്സ് ആയിട്ട് ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ഗോൾഡ് സ്റ്റോണ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ചേ ഒട്ടിക്കുന്നുള്ളൂ, ജസ്റ്റ് ഒരു ഹൈലൈറ്റിന് വേണ്ടി ഒട്ടിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഗോൾഡ് സ്റ്റോണും കൂടി ഇത് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോഴേക്കും നമ്മുടെ നെക്ക് ഡിസൈൻ ഇവിടെ റെഡിയാവും. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ടോപ്പിൽ ചെയ്തതാണ്. എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിലും ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പ് അല്ലെങ്കിൽ ബ്ലൗസ് ഒക്കെ കാണും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിച്ചത്. ഈ ഡിസൈൻ തന്നെ സെയിം നമുക്ക് സ്ലീവിലും കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ പ്ലെയിൻ ടോപ്പുകൾ അല്ലെങ്കിൽ പ്ലെയിൻ ബ്ലൗസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതുപോലെ വർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേ നമ്മുടെ നെക്ക് ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റോണൊക്കെ ഉണങ്ങിയിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതേ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള നെക്ക് ഡിസൈൻ. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഈ ഡിസൈൻ തന്നെ നമുക്ക് സ്ലീവിലും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റെക്കമെൻഡ് ചെയ്താൽ മതി, കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ആ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.